Good morning, sir. Good morning. Good morning, sir. കോൺഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മിസ്റ്റർ മാണിക്യം വന്നിരുന്നു, നാളെ ഓഡിറ്റേഴ്സ് വരുമെന്ന് പറഞ്ഞു. ആ മിസ്റ്റർ അനിൽ സർ, സെവന്തിന് ജപ്പാനിൽ നിന്ന് ഡെലിഗേറ്റ്സ് വരും. മലബാർ ഹോട്ടലിൽ വിളിച്ചിട്ട് 5 മുറി ബുക്ക് ചെയ്യണം. ശരി സർ. ആ ലാൽ, നീ ഇങ്ങോട്ട് വന്നേ. ആ നാളെ മീര വരുന്നുണ്ട് മോർണിംഗ് ഫ്ലൈറ്റിൽ. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? കോഴ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നേ, സിനിമാറ്റോഗ്രാഫി പഠിക്കണമെന്ന് അവളുടെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹമില്ലേ നടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. അല്ലാതെ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ട് നമുക്ക് കിട്ടാൻ? നീ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, അവള് ക്യാമറ വുമണും, നീ ഡയറക്ടറും. അവൾക്ക് പറ്റിയ ഡയറക്ടറൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. അമേരിക്കയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനൽ ഇയർ, പേര് ഹരിദാസ്. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ കക്ഷി ഇവിടെ പറന്നെത്തും. എന്നിട്ട് വേണം എനിക്ക് അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കാൻ. പിന്നെ അവര് തമ്മിൽ ആയിക്കോട്ടെ, അഭിനയമോ ക്യാമറയോ പ്രൊഡക്ഷനോ. അത് കൊള്ളാം, കഴിയുന്നുമ്പോ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞുകൊടുന്നാ നല്ലത്. നിന്നെ ക്യാമറ വുമൺ ആക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പടം പിടിക്കണം. അതെല്ലാം വേണ്ടി വരുമോ? മലയാളം പോലെ ശരിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തതിനോടാണ് നീ ഹിന്ദി സംസാരിക്കുന്നത്. കാറിന്റെ ഡിക്കിയിലുള്ള ലഗേജ് എല്ലാം എടുത്ത് മുറിയിൽ വെക്കാനാണ് അവള് പറഞ്ഞത്, മനസ്സിലായോ? അപ്പടിയാ, ശരി, ഞാൻ എടുത്തു വെക്കറേ. ഈ ഐറ്റം താൻ കൊണ്ടുവന്നാ മതി. ആരും ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. എന്നെ കുഞ്ഞ് യെസ്തു എന്ന് വിളിക്കുമ്പോ ക്രിസ്തു എന്ന് വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ യെസ്തപ്പാൻ എന്ന് വിളിച്ചാ മതി. ഞാൻ യെസ്തു എന്നേ വിളിക്കും, എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. ഷോർട്ട് നെയിം. കുഞ്ഞിന്റെ ഇഷ്ടം. കുഞ്ഞിന് കുടിക്കാൻ എന്ത് ഐറ്റംസാണ് വേണ്ടത്? സ്കോച്ച് വിസ്കി, ബ്രാൻഡി, ബിയർ, ജിൻ, വൈൻ, വോഡ്ക? എടോ, ഞാൻ ചേട്ടനല്ല, ചേട്ടന്റെ അനീതിയാണ്. അറിയാം, വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൽ കുറവാണ്. ഐ മീൻ, താൻ വാചകം അടിക്കാതെ വല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ പറ. ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ്, ബദാം, പൈനാപ്പിൾ, ആപ്പിൾ. കുഞ്ഞിന് ഏത് ഐറ്റംസാ വേണ്ടത്? താൻ പോയി ആപ്പിൾ ജ്യൂസ് കൊണ്ടുവാ. ആ ബൈ ദി വേ, മിക്സി നോട്ട് വർക്കിംഗ്, നോ കറന്റ് ടുഡേ, ഐറ്റംസ് ലേറ്റ്. 7 മിനിറ്റ്സ് പ്ലീസ്.
എന്താണ് അത്തപ്പൻ പറയുന്നത്? ഒന്നും പറയണ്ട. എന്തുപറ്റി? ഞാൻ കുടിക്കാൻ വല്ല ഉണ്ടോന്ന് ചോദിച്ചപ്പോ സ്കോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ചേട്ടൻ ഇപ്പൊ മുടങ്ങാതെ കുടിക്കുന്നുണ്ടാവും, അതിന്റെ ഓർമ്മയാണ് അയാൾക്ക്. ഞാൻ വല്ലപ്പോഴും കമ്പനി സേക്കിന് വേണ്ടി ഒരു സ്മാള്, അത്ര സ്മാളിൽ തുടങ്ങി ഒരു ബോട്ടിൽ കുടിക്കും അല്ലേ. ലാലുവേട്ടനും ഉണ്ടാവും കമ്പനിക്ക്. പിന്നത്തെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ആ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആരും ഇല്ലാഞ്ഞിട്ടാ. ഇനി ഞാൻ കാണിച്ചു തരാം. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. കുടിക്കുന്ന കാര്യം ചോദിക്കുമ്പോ മറിക്കാൻ നോക്കണ്ട. ഇനി ഞാനിവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാവേ. അങ്ങനെ വഴിക്ക് വാ. ആ ഞാൻ ഫാക്ടറിയിലേക്ക് പോവാ. നീ വരുന്നോ? ഇൻസ്പെക്ഷൻ ഞാൻ വരുന്നുണ്ട്. കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടി ചേട്ടാ, ഞാൻ പ്രിയക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അവളും കൂടെ ഓഫീസിലേക്ക് ഒന്നിച്ചു വന്നേക്കാം. ശരി. ആ ചേട്ടൻ പ്രിയ കാണാറുണ്ടോ? എനിക്ക് വേറെ ജോലിയില്ലേ. ഹലോ, ആ പങ്കജാക്ഷമനോ ഇവിടെ. അങ്കിൾ ഞാനാണ് മീര, പ്രിയ ഉണ്ട് അവിടെ. ആ അവള് കുളിച്ചോണ്ടിരിക്ക, ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. ഏ വിമാനത്തിലോ? എത്ര രൂപയാ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കി 10-15 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനിൽ ഇട്ടിരുന്നെങ്കിൽ 30-35% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിൾ എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ. നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ആ അവ വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. ഹലോ മീര, ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ, ഹലോ ഹലോ, ഡിസ്കണക്ട് ആയി. മോളെ മോളെ, മീരയെ വിളിക്കണോ? അതെ. എന്തിനാ മോളെ, അവൾ ഇങ്ങോട്ട് വിളിക്കും? വെറുതെ 75 പൈസ കളയണോ? ഓ ഞാൻ തന്നേക്ക് 75 പൈസ, അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? ഏയ് സാവിത്രി അമ്മ, കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല, എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മേരിക്ക മമ്മി. ആ കട്ടായിപ്പാടി, നിങ്ങൾ എപ്പോ തന്നെ അങ്ങ് വന്നേക്കാം. നീ അങ്ങ് പൊയ്ക്കളരുതേ. ഓക്കെ. രാവിലെ 75 പൈസ. നിങ്ങൾക്ക് എപ്പൊ നോക്കിയാലും ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി അതെ, ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചുണ്ടാക്കുന്നോണ്ടാ തള്ളയെ മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തു നടക്കുന്നത്. അല്ലോ, നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തുറന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെ ക്ലബിനെ പറ്റും പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്? എടി ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല ഒന്നാം തരം പലിശ കിട്ടും. ഇന്ന് ഒരു കൂട്ടർ 32% വേറൊരു കൂട്ടർ 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത് നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാങ്കല്ലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ, ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിട്ട് ആർക്ക് കൊടുക്കാനാ? ഉവ്വാ ഉവ്വാ, ഉണ്ടാക്കിയ കാശൊക്കെ മകൾക്ക് ശ്രീധനമായിട്ട് കൊടുക്കുമെന്നായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്കും കൊള്ളാം. അല്ലാതെ ശ്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കുന്നു വിചാരിക്കണ്ട. ഉവ്വേ, മോളെങ്ങനാ പോകുന്നത്? നമ്മുടെ കാർ എടുത്തോണ്ട്. എന്തിനാ മോളെ, ആ മീരെ കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാ പോരായിരുന്നു? വെറുതെ നമ്മുടെ കാർ ഓടിച്ച് എന്തിനാ പെട്രോൾ കത്തിക്കുന്നത്? വല്ലപ്പോഴും കണ്ടാ കൂടെ ഒന്ന് നോക്കാത്ത ആളാ. എന്താ ചേട്ടൻ നിന്നെ കണ്ട മിണ്ടാറില്ലേ? ഓ മിണ്ടും മിണ്ടും, എവിടെയും വെച്ച് കണ്ടാ തന്നെ എപ്പോഴുള്ള റെഡിമെയ്ഡ് ചിരി അങ്ങ് പാസാക്കും, അത്ര തന്നെ. ചുമ്മാ കേറി ഹെഡിയിലോടി ഒരു പെണ്ണ് വിചാരിച്ചാ ഇങ്ങനെ താണുണ്ടോ?